ഏഴുമണിയുടെ അലാറം കേട്ടിട്ടാണ് ഞാൻ എണീക്കാറ്. എണീറ്റ് നേരെ പല്ലേപ്പും കൂളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് പോകും. ആറരയാകുമ്പോ ചേട്ടായി എണീറ്റ് നടക്കാൻ പോകും. ആ സമയത്ത് നിക്കീനെ പുറത്തേക്ക് കെട്ടും. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. ഞാൻ മഴയും കണ്ടെങ്കിൽ തണുത്ത് വരച്ചിരിക്കും. എനിക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കം വരും ഇടയ്ക്ക്. പിന്നെ ഈ തണുപ്പത്ത് എങ്ങനെ കിടന്ന് ഉറങ്ങുന്നെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയിരിക്കും. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. രാവിലെ കഴിക്കാനെന്തെങ്കിലും കിട്ടണമെങ്കിൽ അവർ എണീക്കണം. അവരെണീറ്റ് വരുന്ന സമയം നിങ്ങൾക്കറിയാമല്ലോ, നല്ല സമയമാവും. അതുവരെ ഞാൻ ഇങ്ങനെ പട്ടിണിയിരിക്കും. പിന്നെ നല്ല പ്രാണികളൊക്കെ വന്നാൽ ചാടിപ്പിടിച്ച് തിന്നും. ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി ദിയമോക്ക് കുളിക്കാനുള്ള വെള്ളവും ചൂടാക്കിയിട്ട് ഞാൻ അവളെ വിളിക്കാൻ പോകും. 9 മണിക്കാണ് ദിയമോക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അവളെ വിളിച്ചുണർത്താന് ഭയങ്കര പാടാണ്. അവൾക്ക് വിളിച്ചാൽ എണീക്കേ ഇല്ല. ഭയങ്കര മടിയാണ് എണീക്കാൻ. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തണുപ്പായതുകൊണ്ട് ഭയങ്കര മടിയാണ് എണീക്കാൻ. കുറച്ചും കൂടി അങ്ങനെ കിടക്കും. ഞാൻ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കാറ്. എനിക്ക് നല്ല ഉറക്കം വരും. രാവിലെ എന്റെ ക്ലാസ് തുടങ്ങുമ്പോൾ അമ്മ എന്നെ എണീപ്പിക്കും. രാവിലെ എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ഇഷ്ടമാണ്. ഒരു വിധത്തിൽ ദിയമോളെ വിളിച്ചുണർത്തി നേരെ പല്ലേപ്പും ഗുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് 9 മണിയാവും അപ്പോഴത്തേക്കിന്. എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമല്ല, അമ്മ വായിക്കാൻ, അതിൻ്റെ കൂടെ ടി വി ആണ്. അപ്പത്തേനും പിന്നെ ഓൺലൈൻ ക്ലാസ് തുടങ്ങി. പിന്നെ 1 മണിക്കൂർ ഓൺലൈൻ ക്ലാസ്സിലായിരിക്കും ഞാനും ദിയമ്മോളും. 9 മണിക്കാണ് എൻ്റെ ക്ലാസ് തുടങ്ങുന്നത്. പിന്നെ 10 മണിയാകുമ്പോൾ കഴിയും. ദിയമോൾ എണീറ്റ് കഴിഞ്ഞൊരു 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ എണീക്കാറ്. പിന്നെ ദിയമോളെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു അലാറം ഉണ്ട്, അത് കേട്ടാണ് ഞാൻ എണീക്കുക. എണീറ്റ് ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ നേരെ പല്ലേക്കാൻ പോകും. ഓൺലൈൻ ക്ലാസ് പകുതി ആകുമ്പോഴത്തേക്കിനും ചേട്ടായി നടത്തം കഴിഞ്ഞ് എത്തിയിട്ടുണ്ടാവും. പിന്നെ അടുക്കള കയറി ചായ ഇട്ട് എനിക്ക് 1 ഗ്ലാസ് ചായ കൊണ്ടുതരും. അത് കഴിഞ്ഞിട്ട് ചേട്ടായി നേരെ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് പോകും.
എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. ദേവ് ചേച്ചി എണീറ്റിട്ടൊന്നും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പം എനിക്ക് ഫുഡും കൊണ്ട് വരും. സാധാരണ ദേവ് ചേച്ചിയാണ് എനിക്ക് കൊണ്ടൊന്ന് തരാറ്. പള്ളിയിൽ കഴിഞ്ഞിട്ട് ഞാൻ നേരെ നിക്കീൻ്റെ അടുത്തേക്ക് പോവും. നിക്കീൻ്റെ അടുത്തേക്ക് പോയിട്ട് ഞാൻ കുറച്ച് നേരം കളിച്ചിരുന്നിട്ട് പിന്നെ ഞാൻ നിക്കിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. പിന്നെ ഞാൻ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അടുക്കളയിൽ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അത് ഞാനെടുത്ത് സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ ലിവിംഗ് റൂമിൽ പോയിട്ട് ഞാനത് കഴിക്കും. അമ്മ ഈ സമയത്ത് ദിയമോളുടെ ഒപ്പം ഓൺലൈൻ ക്ലാസ്സിലായിരിക്കും. ദിയമോളുടെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചത്തേക്കിലുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. പിന്നെ ഒരു തിരക്ക് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ കുളിക്കാനുള്ള പരിപാടി നോക്കും. ലെവൻ തേർട്ടിക്കാണ് എനിക്ക് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് ബിസി ആയിരിക്കും. ഒരു ദിവസം എനിക്ക് മൂന്നാല് പീരീഡാണ് ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടാവുക. അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുക്കള മൊത്തം ക്ലീൻ ചെയ്തിടും. അടുക്കള വൃത്തിയായിട്ട് കിടക്കുന്നത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ബെഡ്റൂം ആയാലും എവിടെയാണെങ്കിലും എനിക്ക് വൃത്തിയായിട്ട് ഉണ്ടാവണം. ടി വിയിൽ ഞാൻ കാർട്ടൂൺ കാണും. എനിക്ക് റോമിൻ ചെറിയും പിന്നെ മാസ്കും പിന്നെ സണ്ണി പണ്ണിയും അത്രയൊക്കെ കാണും. അതൊക്കെയാണ് എനിക്കിഷ്ടം. അമ്മയ്ക്ക് സണ്ണി പണ്ണി തല ഇറങ്ങിട്ടോ. ഉച്ചയ്ക്ക് കളിച്ചിട്ട് എനിക്ക് ബോറടിയാ. ഇതിൻ്റെ ഇടയിൽ ദേവുന് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് ഒരു മണിക്ക് ദേവുന് ലഞ്ച് ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കും. ലഞ്ച് കഴിക്കുന്ന സമയത്താണ് ദേവ് ഓൺലൈൻ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് പറയാറ്.
സമയം ഒരു മണി കഴിഞ്ഞു, എന്റെ ലഞ്ച് ടൈം ആയി. പിന്നെ ബീഫാണെന്ന് തോന്നുന്നു, സ്മെല്ലടിച്ചായിരുന്നു നേരത്തെ ഇവിടെ കിടന്നപ്പോ. ആ അതെ അതെ, ബീഫ് തന്നെയാ. എന്നാ ഞാൻ കഴിക്കട്ടെ. ഞാനീ കടിക്കുന്നുണ്ട്, നിങ്ങൾ അത് പേടിക്കണ്ട കേട്ടോ. ഞാനിങ്ങനെ വേദനിപ്പിക്കാതെ വെറുതെ കടിക്കും, അത്രേ ഉള്ളൂ. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. കുറേ നേരം നിൽക്കിൻ്റെ ഒപ്പം കളിക്കും, പിന്നെ റീൽസ് എടുക്കും, ടി വി കാണും, പിന്നെ സമയം പോണാൻ അറിയില്ല. ഈ സമയത്താണ് ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ ഇടാനുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാറ്, വെബ് സീരീസും ഫുഡ് സ്റ്റോറീസും വ്ളോഗൊക്കെ. എൻ്റെ ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോഴും പഠിക്കുന്ന സമയത്തേക്ക് ആയിരിക്കും പപ്പ എഡിറ്റ് ചെയ്യണത്, അല്ലാത്ത സമയത്ത് ഞങ്ങൾ ഷൂട്ടിലായിരിക്കും. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എടുക്കുന്ന തിരക്കില്ല. സാധാരണ ഈ സമയത്ത് ഷൂട്ടിംഗ് എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്, വെബ് സീരീസോ ഷോർട്ട് ഫിലിമോ പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫുഡ് സ്റ്റോറീസോ. ഇന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആ പിന്നെ പറയാൻ മറന്നു, എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ദ പപ്പി ആക്ടേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ, മറക്കരുത്. പുതിയതായിട്ട് തുടങ്ങിയതാണ്, അതുകൊണ്ട് അധികം ഫോളോവേഴ്സൊന്നും ഇല്ല. നാല് മണിയാകുമ്പോ പപ്പയ്ക്ക് ചായ കിട്ടണം, ഞങ്ങൾക്ക് പലഹാരവും. ഇന്ന് നാല് മണി ചായയുടെ കൂടെ പഴംപൊരി ഉണ്ടാക്കിയാലോ എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വിളക്ക് വെച്ച് പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ നേരെ ഹോംവർക്ക് ചെയ്യാൻ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ കമ്പൈൻ സ്റ്റഡി. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവു കമ്പൈൻ സ്റ്റഡിക്ക് പോവും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ദിയമോളെ പഠിപ്പിക്കും. ദിയമോളെ പഠിപ്പിക്കുന്ന തന്നെ ഒരു ടാസ്ക്കാണ്. ഇതിനിടയിൽ ഇവൻ ഏതാടാന്നല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. ഇവിടെ ടെഡി ബിയർ എന്ന് പറഞ്ഞ വെബ് സീരീസിലോട്ട് കാസ്റ്റിങ്ങിനായിട്ട് എന്നെ വിളിച്ചു വരുത്തിയതാ. ലാസ്റ്റ് നല്ലൊരു ടെഡീനെ കിട്ടിയപ്പോൾ അവരെന്നെ ചവിട്ടിപ്പുറത്താക്കി ഈ മൂല കെട്ടു. ചേച്ചിയില്ലാതെ എനിക്ക് കളിക്കാൻ പറ്റില്ല. ചേച്ചി ചേച്ചിൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുകയാണ്.
ഈ സമയത്ത് ഞാൻ കൂടുതലും പുറത്ത് വന്നിരിക്കും. കാരണം കള്ളന്മാരല്ലോ അകത്ത് കയറാൻ നോക്കണല്ലോ. എന്റെ കണ്ണു വെട്ടിച്ച് ഒരാൾ പോലും കോമ്പൗണ്ടിനകത്ത് കയറത്തില്ല. എന്റെ സ്വഭാവം ഒരു ഇതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും കയറാൻ മുതിരവുമില്ല. പണ്ടൊരു കള്ളം കയറാൻ നോക്കിയിട്ട് അവന് കൊടുത്ത പണി നിങ്ങൾ കണ്ടതല്ലേ. അതുകൊണ്ട് എല്ലാ കള്ളന്മാരും ഒന്ന് സൂക്ഷിച്ചോ. എനിക്കൊരിടത്ത് നിങ്ങളെ കളിയൊന്നും നടക്കത്തില്ല. ആരത് ആ ഈ ചേർന്നു കമ്പൈൻ സ്റ്റഡി കഴിയുമ്പോഴത്തേക്കിനും 9 മണിയാവും. പിന്നെ ടി വിയും കണ്ട് ഫുഡും കഴിച്ച് അങ്ങനെ നിൽക്കും. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുൻപ് തന്നെ നിക്കിക്ക് ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാറ്. പാത്രം എടുക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എനിക്കുള്ള ഫുഡ് കൊണ്ടുവരാനാണെന്ന്. പിന്നെ ഞാൻ കുറച്ച് നേരം വയൽ വെള്ളം കുറിച്ച് അങ്ങനെ നിൽക്കും. അപ്പോഴേക്കും എൻ്റെ ഫുഡ് എത്തും. പിന്നെ ഞാൻ തിരക്കാം. ഫുഡ് കഴിക്കുന്ന തിരക്കില്ല. ആ സമയത്ത് ഞാൻ ഒന്നും ശ്രദ്ധിക്കാറില്ല. രാത്രി ഫുഡൊക്കെ കഴിച്ച് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ ടി വി കാണാനിരിക്കും. ഈ സമയത്താണ് ഒന്ന് ടി വി കാണുന്നത്. പകലൊന്നും അങ്ങനെ ടി വി വെക്കാറില്ല. ഓൺലൈൻ ക്ലാസ് ഉള്ളത് കൊണ്ട് നിക്കിക്ക് ഫുഡും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിക്കിനെ മുറ്റത്തോട്ട് കെട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കിടക്കാൻ നേരത്താണ് നിക്കിനെ അകത്തോട്ട് കയറ്റാറ്. എന്നാൽ ഞാൻ അകത്തോട്ട് അങ്ങ് പോവാണ്. ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി പോയിട്ട് കിടന്ന് ഉറങ്ങണം. നാളെ രാവിലെ എണീക്കാനുള്ളതാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എന്റെ ഒരു ഡേ. അല്ല, ഞങ്ങളുടെ ഒരു ഡേ. എനിക്ക് അപ്പൊ ഇത്രയൊക്കെയാണ് ലൈഫ് ലിവിംഗ് ആൻഡ് നാച്ചുറലിലെ എന്റെ ഒരു ദിവസം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഇത്രയൊക്കെ ഉള്ളു എന്റെ ഒരു ഡേ. ഇനി ഉറങ്ങാനുള്ള സമയമാണ്. പിന്നെ നാളത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. Good night. Good night.